അൻവർ എംഎൽഎ എഡിജിപിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും. അൻവറിനെ തള്ളാതെയാണ് പ്രതികരണം. ഇതോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ അൻവറിന്റെ ആരോപണവും അന്വേഷിക്കുമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. തിങ്കളാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെല്ലിന്റെ ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ചയാളെ കോൺഗ്രസ് പുറത്താക്കുകയാണ് ചെയ്തതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. പി വി അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും ഗൗരവമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങൾ സർക്കാരും പാർട്ടിയും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. തളിപ്പറമ്പ് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാണ് എം വി ഗോവിന്ദൻ കണ്ണൂരിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെയും ആഭ്യന്തരവകുപ്പിനെയും പിടിച്ചുകുലുക്കിയ സിപിഎം സ്വതന്ത്ര എംഎൽഎ പി വി അൻവറിന്റെ ആരോപണം ഗൗരവത്തോടെയാണ് സിപിഎം സെക്രട്ടറി കാണുന്നത്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി എംആർ അജിത് കുമാർ കരിപ്പൂരിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും ദാവൂദ് ഇബ്രാഹിമിനെ വെല്ലുന്ന കൊടും ക്രിമിനലാണെന്നും അൻവർ ആരോപിച്ചിരുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുകയാണെന്നാണ് മറ്റൊരാരോപണം. പത്തനംതിട്ട എസ്പി എസ് സുജിത് ദാസ് കരിപ്പൂരിലെ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നുവെന്നും ആരോപിച്ചു. അതിനിടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തിറങ്ങിയതോടെ സർക്കാരും ഇടതുമുന്നണിയും പ്രതിരോധത്തിലായി. പി ശശിയും അജിത് കുമാറും ഉൾപ്പെട്ട ഉപജാപക സംഘം മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി ആഭ്യന്തരവകുപ്പ് ഭരിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ശരിവയ്ക്കുന്നതാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ. ശനിയാഴ്ച മലപ്പുറം എസ് പിക്കെതിരെ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയ അൻവറിനെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തി വിലക്കിയിരുന്നു. അത് വകവയ്ക്കാതെയാണ് ഇന്നലെ ആരോപണം കടുപ്പിച്ചത്. ഭൂമി കയ്യേറിയ കേസിൽ കുടുങ്ങിയ അൻവറിനെ സംരക്ഷിച്ചതും രണ്ടാമത് നിയമസഭാ സീറ്റ് നൽകിയതും അച്ചടക്ക നടപടിക്ക് വിധേയനായ പി ശശിയെ ഇരട്ട പ്രമോഷൻ നൽകി സിപിഎം സംസ്ഥാന കമ്മിറ്റിയിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും പ്രതിഷ്ഠിച്ചതും എല്ലാം അന്വേഷണ വിധേയമാക്കാനാണ് സിപിഎം തീരുമാനം. ഇതിലൂടെ പാർട്ടിയിൽ പിടിമുറുക്കുകയാണ് ഗോവിന്ദന്റെ ലക്ഷ്യം.